ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ യാത്ര പോവുകയാണ്, ഒരു ചെറിയ വിശേഷമുണ്ട്. അപ്പോൾ ആ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്, ആ വിശേഷങ്ങൾ നിങ്ങളോട് കൂടി പങ്കുവെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശേഷം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ട്വിൻസ് ഉണ്ടായ കാര്യം, ചെറിയ ബ്രദറിന് ഇരട്ട കുട്ടികളുണ്ടായ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ 28 കെട്ട് ചടങ്ങാണ്. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. അപ്പോൾ അവരുടെ വീടെന്ന് പറഞ്ഞാൽ നിലമ്പൂർ എടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടക്കരയിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളോട്ട് പോകണം, അതായത് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ രാത്രിയായ ആനയൊക്കെ മുറ്റത്ത് ഇറങ്ങും, അങ്ങനത്തെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ തേക്കിൻതോട്ടമായ നിലമ്പൂർ തേക്കുംതോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ ഒരു സൈഡ് മാത്രമേ ഞാനിപ്പോൾ എടുക്കണുള്ളൂ, ഒരു സൈഡ് മാത്രമേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ, ഇപ്പുറ സൈഡ് ഞാൻ എടുത്തിട്ടില്ല. ഈ കണ്ടത് മുഴുവൻ തേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ ടൗണിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ മുൻപ് തന്നെയാണ് തേക്കുംതോട്ടത്തിൻ്റെ തുടക്കം. അത് അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് സൈഡിലും തേക്ക് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ തേക്കുംതോട്ടം, പിന്നെ ഏറ്റവും വലിയ തേക്ക്. അതായത് ഒരു അഞ്ചാറ് ആൾക്കാർ പിടിച്ചാൽ, വട്ടം ചുറ്റി പിടിച്ചാൽ കിട്ടുന്ന ഒരു തേക്കുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീമാകാരനായ തേക്ക്. അത് ഇവിടെയാണ്, ഈ കനോലി പ്ലോട്ട് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ലൊരു തണുപ്പും മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നിറയെ കുരങ്ങന്മാരുണ്ടാവും കേട്ടോ ഇവിടെ. അപ്പുറം ഇപ്പുറമായിട്ട് റോഡിലും വണ്ടിയുടെ അടുത്തേക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പൂർവികരാണല്ലോ. ഇതിങ്ങനെ നീണ്ടു പരന്നുകൊണ്ടേ കിടക്കുകയാണ് കേട്ടോ തേക്കുംതോട്ടം. എത്രയോ ഏക്കർ കണക്കിനാണ് അത് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറ സൈഡും പുഴയാണ്, ഇപ്പുറ സൈഡും പുഴയാണ്. ഒരു ഭാഗത്ത് ചാലിയാർ പുഴ, ഇപ്പുറ സൈഡിൽ കരിമ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള പുഴയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ തേക്കുംതോട്ടത്തിലൊക്കെ കാണുന്ന വീടുകളില്ലേ, അതൊക്കെ ഫോറസ്റ്റേഴ്സിൻ്റെ ഓഫീസുകളും അതിൽ താമസിക്കുന്നവരും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവരുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തി, അവിടെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, ഞങ്ങളും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ കൊറോണയൊക്കെ കാരണം നമ്മൾ കുറച്ച് ആൾക്കാരായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പിന്നെ അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു ആ വീഡിയോസൊന്നും ഞാൻ ഇടുന്നില്ല. കുട്ടികളുടെ വീഡിയോസൊന്നും നമ്മൾ ഇടാൻ പാടില്ലല്ലോ. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. അങ്ങനെ കുട്ടികളുടെ 28 കെട്ട് കഴിഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾ അവരുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയാണത്. ഇതിലൂടെയാണ് അത്ര ആനകൾ ഇവരെ വീടിൻ്റെ മുന്നിലേക്കും തുഴയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇതാ എത്ര അടുത്താണ് ഫോറസ്റ്റ്. അപ്പോൾ ഇതാ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ ഫോറസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന തന്നെയാണ് ഫോറസ്റ്റ് ഏരിയ മൊത്തം, പക്ഷെ കുറേ മരങ്ങൾ മുറിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. പകലല്ല ഇതിൽ പിന്നെ പശുക്കളുണ്ടാവും, ആടുകളുണ്ടാവും, എല്ലാം മേയുന്നവരുണ്ടാവും. രാത്രി അതേപോലെ തന്നെയാണ് അത്ര ആനകൾ ഉണ്ടാവുക. ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ നേരെ ആ അപ്പുറ സൈഡിൽ കൂടെ ചെറിയ തോട് പോലെ ഒഴുകുന്നുണ്ട്. ഇവർ പുഴ എന്നൊക്കെയാണ് പറഞ്ഞത്, നമുക്ക് തോട് പോലെ തോന്നുന്നത്. അതിൽ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടാണ് ആനകൾ വരുന്നത്. ഇപ്പോൾ ഇതിൽ ഇതാ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആനകൾ വരാണ്ടിരിക്കാൻ കെട്ടുന്നതാണ്, പക്ഷേ ഇതൊക്കെ ചവിട്ടി വെച്ചിട്ടാണ് ആനകൾ വരുന്നത്. എല്ലാ ദിവസവും രാത്രി ആനകൾ വരുന്നതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ചില സമയം പകലുണ്ടാവാറുണ്ട്, ഒരുപാട് ആൾക്കാർ പകൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇതാ കൂടെ കുഞ്ഞാറ്റക്കിളിയുണ്ട്, ഉണ്ണിമോളുണ്ട്, ശ്രീമോളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാ ബാലക്കുട്ടൻ, ബാലക്കുട്ടൻ്റെ അച്ഛൻ. ഇതാ കുറച്ച് ഭാഗത്ത് മരങ്ങൾ മുറിച്ച് കണ്ടില്ലേ, അവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഉള്ളോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അടുത്തുള്ള വീട്ടുകാർ പറയുന്നത് അവിടെ ആന ഉണ്ടാവും എന്നാണ്. അപ്പോൾ പോകാനാർക്കും ധൈര്യമല്ല. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു കേട്ടോ. പോരുന്ന വഴിയിലാ നല്ല ഭംഗിയുള്ളൊരു പള്ളി കണ്ടു കേട്ടോ. ഒരൊറ്റ നിമിഷമേ കണ്ടുള്ളൂ, ചെറിയൊരു കുഞ്ഞു ഷോട്ട് പോലെ അത് കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതാ ഫോറസ്റ്റ് ഏരിയ ഭാഗത്തെത്തിട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് എൻ്റെ അപ്പുറ സൈഡാണ്, ഇതാ ഇനി ഇപ്പുറ സൈഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറേ മുളങ്കൂട്ടങ്ങളുണ്ട്, ഇതിലൊക്കെ നിറച്ചും ആനകളുണ്ട്.
പന്നികളുണ്ട്, പിന്നെ ആനകളുണ്ട്. സന്ധ്യാസമയത്തോടടുക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങുന്നു. രാത്രി യാത്രക്കാർ ഒരുപാട് കാണാറുള്ളതാണ്. അങ്ങനെ നിലമ്പൂരിൻ്റെ വശ്യമനോഹരമായ പാതയിലൂടെ ഇങ്ങനെ പോയിതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ, അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വീട്ടിലുണ്ടായ കുഞ്ഞുമാലകളുടെ കാര്യം. അതേപോലെ തന്നെ കൂട്ടിലും കുറച്ച് കുഞ്ഞുമാലകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇരട്ടക്കുട്ടികൾ മാത്രമല്ല, 8 മക്കളാണ്. അപ്പോൾ ഇതാണ് കൂട്ടിലുണ്ടായ കുഞ്ഞുമാലാകകൾ. ഒരാഴ്ചക്കുള്ളിലുണ്ടായവരാണ് ഇവരെല്ലാം. ഒരാൾ ജമുനാപാരി ഇനത്തിൽപ്പെട്ട കുഞ്ഞാണ്, ബാക്കിയെല്ലാം നമ്മളെ നാടൻ ആട്ടിനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ്. 8 മക്കളാണ് കേട്ടോ. ഇപ്പോൾ ഇവർ അമ്മമാരൊക്കെ തിന്നാൻ പോയപ്പോൾ അടങ്ങിയിരിക്കുകയാണ്. തിന്നാനൊന്നും കൊണ്ടുപോകാനായിട്ടില്ല, ഇവിടെ വീട്ടുമുറ്റത്ത് കൂടെ അങ്ങനെ ഓടി കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. വീട്ടിലെ ചെറിയ വിശേഷങ്ങളും കൂട്ടിലെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വ്ളോഗുകളാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.